എല്ലാവർക്കും നമസ്കാരം. ഈ വെറുപ്പ്, ദേഷ്യം, ഈ ദേഷ്യത്തെ പറ്റി ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോ അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അതായത്, ഈ മനുഷ്യന് വെറുപ്പ് പിടിച്ചു കഴിഞ്ഞാൽ അതിനൊരു അതിരില്ല, ഒരു എൻഡില്ല, അവസാനമുണ്ടാവില്ല. അതിൻ്റെ ഡെപ്ത്, ആഴം വളരെ വലുതാണ്. നമ്മുടെ ലോകത്ത് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ദേഷ്യം, വെറുപ്പ് കൊണ്ടാണല്ലോ. വെറുപ്പ് ഒരു തരം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, ദുഷിച്ച, അപകടം പിടിച്ച ഒരു വികാരമാണ്. വെറുപ്പ് കൊണ്ട് ധാരാളം പ്രശ്നങ്ങളുണ്ട്. ക്ഷമ എന്ന് പറയുന്ന സംഭവം ഇല്ലെങ്കിൽ അവരുടെ കാര്യം പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ദേഷ്യം പിടിക്കുന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ പിന്മാറാൻ വേണ്ടി ശ്രമിക്കണം, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്, എവിടേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ള ഒരു നിശ്ചയം നമ്മൾക്ക് തന്നെ ഉണ്ടാവില്ല. അതൊരു തരം എന്താ പറയുക, ഒരു ഇബ്ലീസ് ആയിരിക്കും. ആ നിമിഷം നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആ ഒരു രക്തത്തിൻ്റെ തിളപ്പ്, രക്തം ചൂടാകുക, അത് പിടികിട്ടാത്ത രീതിയിൽ തിളച്ചു മറിയും. അതുകൊണ്ട് വെറുപ്പ് കഴിയുന്നതും ഒഴിവാക്കുക. ദേഷ്യം പിടിക്കുന്നത് കൊണ്ട് അങ്ങേയറ്റം ആൾക്കാർ കൊല വരെ നടത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഞാൻ പറയുന്നു, അതിനേക്കാൾ അപ്പുറം ഉള്ള സംഭവങ്ങൾ ധാരാളമുണ്ട്. നമ്മൾ സാധാരണ ഒരാളെ കൊല്ലുന്നതിലും അപ്പുറമുള്ള, അത്രക്കും ഗൗരവമുള്ള ഒരു സ്ഥിതിയിലേക്ക് ഈ വെറുപ്പ് നമ്മളെ എത്തിക്കും എന്നുള്ളതാണ്. ധാരാളം ഉദാഹരണങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്, നടന്നു പോയിട്ടുണ്ട്, നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രശ്നങ്ങൾ, അപകടങ്ങൾ, യുദ്ധങ്ങൾ, തർക്കങ്ങൾ, കൊലകൾ, എണ്ണിയാൽ തീരാത്തത്ര പ്രശ്നങ്ങൾ ലോകത്തുണ്ടായത് വെറുപ്പും ദേഷ്യവും കൊണ്ട് മാത്രമാണ്. വെറുപ്പ് പിടിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെറുപ്പ് പിടിക്കുന്ന ആളുടെ ബ്ലഡിലുണ്ടാകുന്ന പോയിസൺ, പോയിസൺ അവരുടെ ബ്ലഡിൽ അടിച്ചു കയറുകയാണ്. ഈ ദേഷ്യം പിടിക്കുന്ന ആൾ തന്നെയാണ് അയാളെ നശിപ്പിക്കുന്നത് എന്നുള്ളത് മറ്റൊരു വശം. അത് അവരറിയുന്നില്ല, കാരണം അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ദേഷ്യം ഇപ്പോഴും ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ മുഖത്ത് ഒരു പ്രസന്നത, ഒരു സന്തോഷം ഒരിക്കലും ഉണ്ടാവില്ല. എപ്പോഴും മുഖം ഒരു ചുക്കിച്ചുളിഞ്ഞൊരു ഗൗരവം, എപ്പോഴും ഗൗരവത്തിൻ്റെ മുഖവുമായിട്ട്, എന്ന് പറഞ്ഞാൽ പ്രഷർ നിറഞ്ഞ ഒരു മനസ്സോടുകൂടി നടക്കുന്ന ആളായിട്ട് കാണാൻ സാധിക്കും. മുഖത്ത് ചിരിയുണ്ടാവില്ല. അവർക്ക് പല അസുഖങ്ങളുണ്ടായിരിക്കും. കുറേ സമയം ദേഷ്യം പിടിച്ച ഉടനെ അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. ആ ബ്ലഡിൽ പോയിസൺ കലർന്നതായിട്ട് കാണാൻ പറ്റും. എന്നാലും ആ പോയിസൺ കൊണ്ട് മരിച്ചു പോകുന്നില്ല. പക്ഷേ ആ പോയിസൺ കൊണ്ട് അയാളുടെ ബോഡിയിൽ പല അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഈ വെറുപ്പിൻ്റെ ആഴത്തെപ്പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സംഭവം പറയാം. അതായത്, ഹിറ്റ്ലറിൻ്റെ കാലത്ത്, രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ, ഹിറ്റ്ലറിൻ്റെ ഉദ്ദേശം കംപ്ലീറ്റ് ജൂതന്മാരെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ യുദ്ധമെല്ലാം കഴിഞ്ഞ് ഹിറ്റ്ലറിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു വീട്ടമ്മ വൈകുന്നേരം അവരുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയായിരുന്നു. അത് ആ സമയത്ത് ആരോ ഡോറിനെ മുട്ടി. ഡോറ് തുറന്ന് നോക്കുമ്പോൾ മൂന്ന് പിഞ്ചു കുട്ടികൾ. കുട്ടികൾ അകത്തേക്ക് വിളിച്ചു. ഈ കുട്ടികൾ ബസ്സിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് വിശന്നിട്ട് വീട്ടിൽ കയറിയതാണ്. ഈ വീട്ടമ്മ അവരുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം തന്നെ ഈ വന്നു കയറിയ മൂന്ന് കുട്ടികൾക്ക് കൊടുത്തു. ഈ വന്നു കയറിയ കുട്ടികൾ ജൂതന്മാരാണ്, ജൂതന്മാരുടെ മക്കളാണ്. ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഹസ്ബൻഡ് വീട്ടിൽ വരാൻ താമസിച്ചു. കുട്ടികൾക്കെല്ലാം ഉറക്കം വരാൻ തുടങ്ങി. ഈ വന്നു കയറിയ കുട്ടികൾക്കും ഉറക്കം വന്നു. അങ്ങനെ ഈ വീട്ടമ്മ ചെയ്തത് എന്താണെന്നറിയോ, ഈ വീട്ടമ്മ ഈ വന്നു കയറിയ മൂന്ന് കുട്ടികളെയും വീട്ടിൻ്റെ ബേക്കിൽ വിളിച്ച് കൊണ്ടുപോയി നിരക്ക് നിർത്തി തുരുതുരാ വെടിവെച്ച് കൊന്നു. പക, ദേഷ്യം, ജൂതന്മാരോടുള്ള ദേഷ്യം, ജൂതന്മാർ ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല എന്നുള്ള ദേഷ്യം, കണ്ട് കണ്ട് കേട്ട് കേട്ട് മടുത്ത് രക്തത്തിൽ ദേഷ്യം അലിഞ്ഞു ചേർന്നു പോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ, വെറുപ്പിൻ്റെ കാഠിന്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ജഡ്ജി ചോദിച്ചു ഈ വീട്ടമ്മയോട്,
നിങ്ങൾ ഭക്ഷണം കൊടുത്ത് അതേ കൈകൊണ്ട് തന്നെ വെടിവെച്ച് കൊല്ലുമ്പോൾ ഈ കുട്ടികളൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ വീട്ടമ്മ പറഞ്ഞു, ഇല്ല, അവരൊന്ന് ചെറുതായിട്ടൊന്ന് കരഞ്ഞു, അത്രയേ ഉള്ളൂ. ഇതാണ് ദേഷ്യം, വെറുപ്പ്, അതിൻ്റെ കാഠിന്യം, അതിൻ്റെ ആഴം, ഡെപ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വെറുപ്പ് നമ്മൾക്ക് വേണ്ട, ദേഷ്യം വേണ്ട. അങ്ങനെ വെറുപ്പ് വരുന്ന സമയത്ത് അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്ത് വില കൊടുത്തും അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുക. എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും വെറുപ്പ് വരുമ്പോൾ വെറുപ്പിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുക. വെറുപ്പ് കൊണ്ടാണ് പകയുണ്ടാകുന്നത്. പക മനസ്സിൽ വെച്ചിരിക്കുന്നത് വലിയ അപകടമാണ്. പകയിൽ നിന്നാണ് എല്ലാ അപകടങ്ങളും അനർത്ഥങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് വെറുപ്പ് വേണ്ട. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയുടെ താഴത്ത് കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. ശേഷം വരുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതുകൊണ്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അങ്ങനെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വിഷയവുമായി എത്തുന്നത് വരെ ബൈ ഫ്രം മൊയ്തു, MB മോട്ടിവേറ്റ്.